ഭൂമിയുടെ മണം. കഥ, രചന, അവതരണം സലാം വട്ടോളി. ഇത്തവണ കൂമ്പാറക്കുന്നിൻ്റെ മുകളിലാണ് പരേതാത്മാക്കളുടെ രാത്രിയിൽ ഈയാമ്പാറ്റ പോലെ മരിച്ചവർ പൊടിഞ്ഞു കൊന്തിയത്. രാത്രിയുടെ ഇരുട്ടിൽ നേർത്ത വെളിച്ചം കലർന്നിരുന്നു. അത് കാരണം അവരിൽ ചിലരുടെ കാഴ്ച മങ്ങി. ഇരുട്ടാണല്ലോ മരിച്ചവരുടെ വെളിച്ചം. കൂമ്പാറക്കുന്നിലെ കുറുക്കന്മാരുടെ കണ്ണുകളിൽ നിന്നായിരുന്നു ആ വെളിച്ചം. മരിച്ചവരുടെ രാത്രിയെ മാനിച്ച് കുറുക്കന്മാർ വേട്ടയും ഓലയിടലും നിർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥനയോടെ നിന്നു. അതോടെ രാത്രിയുടെ കനപ്പ് കൂടി. പരേതരുടെ കണ്ണു തെളിഞ്ഞു. അവർ ബന്ധുവീട് കൂടാൻ വെമ്പിനിന്നു. ലൗകികതയുടെ ഗന്ധങ്ങൾ അവരെ ആനയിക്കാനെത്തി. ഗന്ധങ്ങൾ പരസ്പരം കലർന്നില്ല. അവ സുഗന്ധവും ദുർഗന്ധവുമായി വേർതിരിഞ്ഞതുമില്ല. മുലപ്പാലും ഇളംകള്ളും വേവുന്ന ചോറും കറിയരപ്പും മൺചട്ടിയിൽ ഇറച്ചിക്കറിയും പ്രണയവും രതിയും കാമവും ഗന്ധങ്ങളായി വന്ന് മുറതെറ്റാതെ മരിച്ചവരെ തേടിപ്പിടിച്ചു. അവർ നാനാദിക്കിലുമുള്ള ബന്ധുവീടുകളിലെ പാഞ്ഞുപോയി. ചോയിയും ചന്തവും മാത്രം ബാക്കിയായി. ലൗകികതയുടെ നാദമോ നാറ്റമോ നിറമോ അവരെ വന്ന് വിളിച്ചില്ല. നമ്മൾ ഗതികിട്ടാത്ത ആത്മാക്കളാണോ ചോയിയെ? ചന്തു ചോദിച്ചു. രണ്ടുപേരും പകപ്പോടെ പരസ്പരം നോക്കി. ചന്തുവിൽ സങ്കടം കയറി. ഞമ്മക്കാരുല്ലേലോ ചോയ്യേ? ഇല്ല ചന്തു, മരിച്ചോലെ പേരുബുക്കിൽ ഞമ്മളില്ല. ഉണ്ടാവില്ല ചോയ്യേ, മരണത്തിന് അതിൻ്റെ നിയമമല്ലേ? ചന്തു വിചാരം കൊണ്ട് പറഞ്ഞു. മരിക്കാൻ നേരം ഓരോ മോഹങ്ങളിങ്ങനെ പൊന്തി വരും. അതെല്ലാം ഊതിക്കെടുത്തി കെടുത്തി അവസാനമാണ് കാലൻ പ്രാണനെടുത്തു പോവുക. നിയമം തെറ്റിയത് ഞമ്മളെ കുറ്റ എന്നും പറഞ്ഞ് ചന്തു ഈറയോടെ പാറമേലിരുന്നു. പിന്നാലെ ചോയിയും. പ്രാർത്ഥനയിൽ നിന്നുണർന്ന് കുറുക്കന്മാർ കൺതുറന്നു. പാറപ്പുറത്ത് ബാക്കിയായ ആത്മാക്കളെ കണ്ട് അനുതാപത്തോടെ മൗനവ്രതം തുടർന്നു. മരിച്ചവരുടെ രാത്രി കനത്തു. ഒരു ചീവീട് പോലും ശബ്ദിച്ചില്ല. ചന്തുവിലും ചോയിലും ഓർമ്മകളുടെ കനലെരിഞ്ഞ് ജ്വലിച്ചു. ഭൂമിയിലെ അവസാന ദിവസത്തെ തിരോധാനത്തിൻ്റെ നേരങ്ങളിലേക്ക് അവ അതവരെ കൊണ്ടുപോയി. കൊയ്ത്തൊഴിഞ്ഞ വയലിൽ കുമ്പത്തേങ്ങ വെട്ടി നിരത്തി. രാത്രിക്കാവലിലാണ് ചോയിയും മകൻ ചെറിയ ചോയിയും. പാതിരയോടടുത്തിട്ടും ചെറിയ ചോയി ഉറങ്ങാതെ ഇരിക്കുകയാണ്. നിലാവിൽ ആകാശവും താഴെ നിരന്ന തേങ്ങാമുറികളുടെ വെണ്മയും നോക്കിയിരിക്കുന്നതാണ് അവന് ഉറക്കത്തേക്കാൾ നല്ലത്. ഉറങ്ങിക്കോടാ എന്ന് മകനോട് പറഞ്ഞു ചോയി ഒരു സാധുവീടി കത്തിച്ചു. ദൂരെ ചിന്നിയ നിലാവുളിയിൽ നിന്ന് ഒരു ജീവി ഉരുവായി വരുന്നത് ചെറിയ ചോയി കണ്ടു. അത് തങ്ങളുടെ നേരെ നടന്നു വരുന്നു. തേങ്ങാമുറി എടുക്കാൻ തീരുമാനിച്ചുറച്ച ഒരു കറുത്ത നായ. അച്ഛാ അച്ഛാ നായ! അത് വന്ന് തേങ്ങാമുറി കടിച്ചതോടെ ചോയി ശബ്ദം കൂട്ടി എണീറ്റ് അതിനെ ആട്ടിയകറ്റാൻ ഓടി. പോനായി പോനായി! നായ തെല്ലെന്നോടി തിരിഞ്ഞു നിന്ന് ചോയിയെ നോക്കി. പിന്നെ കവർന്ന തേങ്ങാമുറിയിൽ കടിവിടാതെ ഓടി ചോയി പിറകെയും. കണ്ണത്താ ദൂരം പരന്നുകിടക്കുന്ന വയൽ വിസ്തൃതിയിലൂടെ ചോയിയെ ഓടിച്ച് മുൻകാലു പൊക്കി നായ ഇത്തിരി നേരം നിന്നു. കറുത്ത നായ തേങ്ങാമുറിയുമായി ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. അരമുറി തേങ്ങയ്ക്ക് വേണ്ടിയോ
ദൈവവിധിയുടെ നടത്തിപ്പിനോ എന്തോ? ചോയി നായയുടെ വാലിൽ പിടിച്ചു. ചോയിയെയും കൊണ്ട് നായ ആകാശത്തിലേക്ക് ഉയർന്നുപോയി. അച്ഛാ എന്നാർത്ത് വിളിച്ച് മകൻ ചെറിയ ചോയി ഭൂമിയിലും നിന്നു. പൊങ്ങിപ്പൊങ്ങി മാനത്തെവിടെയോ വെച്ച് ചോയിക്ക് കണ്ണില്ലാതായി, കാതില്ലാതായി. ഓർമ്മ കെട്ട് ചോയി ശൂന്യമായി. ഉത്താനാജിയുടെ കരിപ്പുരയിൽ രാത്രിപ്പണി കഴിഞ്ഞ് കേളപ്പൻ്റെ അവിടുന്ന് 4 ഔൺസ് നാടനം കുടിച്ച് ചൂട്ടും മിന്നിച്ച് ഈക്കക്കുന്നിൻ്റെ മുകളിലൂടെ കുടിയിലേക്ക് നടക്കുന്നു ചന്തു. രാക്കാറ്റ് വീശി. കുടപ്പനയിൽ ഒരു മൂളക്കമുണ്ടായി. ചൂട്ട് കിട്ടു. ചന്തു പകച്ചു. ഇരുൾമറകൾ ചന്തുവിനെ തടഞ്ഞു. ഈക്കക്കുന്നിൻ്റെ മുകളിൽ ഇരുട്ടിൻ്റെ ചുഴിയിൽ ചന്തു കറങ്ങി. ചൂട്ടുകൊണ്ടോരി, ചൂട്ടുകൊണ്ടോരി എന്ന് ആവുന്നത്ര ഉറക്കെ അവൻ കരഞ്ഞു പറഞ്ഞു. ബോധം മറിഞ്ഞ് അവൻ ഇരുട്ടിൽ വീണു. നെടുൾപ്പാൻ കൂകി. പാറ്റാൻ ശബ്ദമുണ്ടാക്കി പറന്നു. അരിയും പൂളയും ചെക്കനുള്ള കോന്തി പലഹാരവും നേരം വെളുത്തപ്പോൾ ആളുകൾ കണ്ടു. ചന്തുവിനെ കണ്ടില്ല. വീട്ടുകാരുടെ നിലവിളിയും നാട്ടുകാരുടെ തിരച്ചിലും വെറുതെയായി. മരണ രജിസ്റ്ററിൽ പേരില്ലാത്ത ചന്തുവും ചോയയും വരും വരാതിരിക്കില്ല എന്ന ആശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും നാട്ടുകാർക്ക് ഹേതുവായി. ചിലരവരെ നാടിൻ്റെ അരൂപികളായ കാവൽക്കാരായി സങ്കൽപ്പിച്ചു, സമാശ്വസിച്ചു. മരിച്ചവരുടെ രാത്രി പുലരാറായി. ഓർമ്മയിൽ നിന്നുണർന്നപ്പോൾ ചന്തുവും ചോയയും കൂമ്പാറക്കുന്നിലെ പാറമ്മയിൽ തന്നെ. കലവില കേൾക്കുന്നു. പരേതാത്മാക്കൾ പൂർവഗ്രഹത്തിലെ രുചിവിശേഷങ്ങൾ പറഞ്ഞ് സീൽക്കരിച്ചും പൊട്ടിച്ചിരിച്ചും അന്യോന്യം കൈകൾ മണപ്പിച്ചും മടങ്ങി വരുന്നു. സങ്കടം വന്ന് ചങ്ക് കടഞ്ഞ് ചോയി പറഞ്ഞുപോയി, ചന്തു ഇമ്മളെങ്ങാണ്ട് ഇല്ലാണ്ടായി. സാരല്ല, ഇമ്മക്ക് പോകാം. ഇനി ചോയ്യേ കരുതി ഉറപ്പിച്ച് ജനിക്കണം. എന്നിട്ടോ? ചോയ് ചോദിച്ചു. ഏലും മാലും നോക്കി ജീവിക്കണം. നന്നായിട്ട് മരിക്കണം. ഇന്നാലെ ഭൂമിയിൻ്റെ മണം ഉണ്ടാവും. ചന്തുമൂപ്പൻ ഊന്നിപ്പറഞ്ഞു. മരിച്ചവരുടെ മടക്കയാത്രയിൽ അവസാനത്തെ നിരയിൽ അവർ കിന്നരായി നടന്നു. ഇനിയും മരിക്കാത്ത ചോയിയും ചന്തുവും.